നമസ്കാരം ക്രിക്കറ്റ് ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് പ്രതിഭയുണ്ടെങ്കിലും കടന്നു കയറാൻ വലിയ മത്സരമാണ് ഇവർക്ക് മുന്നിലുള്ളത് ഐ പി എല്ലിലൂടെയൊക്കെ പല യുവതാരങ്ങളും വളർന്നു വരുന്ന സാഹചര്യം കൂടിയാണ് എന്നുള്ളത് വരുന്ന സീസണിലൂടെ വരവറിയിക്കാൻ കാത്തിരിക്കുകയാണ് പലരും ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കാൻ കൽപ്പുള്ള വിക്കറ്റ് കീപ്പർമാർ ചിലർ അരങ്ങേറാൻ സാധ്യത കൂടുതലാണ് ഇതാരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം റോബിൻ മിൻസാണ് ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ഇതിനോടകം എല്ലാവർക്കും അറിയാവുന്ന പേരുകളിൽ ഒന്നാണ് റോബിൻ മിൻസിൻ്റെത് ഝാർഖണ്ഡിന്റെ ക്രിസ്ഗെയിൽ എന്നറിയപ്പെടുന്ന താരം വമ്പൻ ഷോട്ടുകൾ കളിക്കാൻ മിടുക്കനാണ് തല്ലിപ്പറത്തുന്ന ബാറ്റിംഗ് ശൈലിയുള്ള താരം ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ് അവസാന മിനി താരലേലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മൂന്ന് കോടി രൂപയ്ക്കാണ് റോബിനെ സ്വന്തമാക്കിയത് വൃദ്ധിമാൻസാഹയ്ക്ക് പകരം ഇന്ത്യ റോബിനെ ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്നുള്ള വാർത്തകൾ ഒരിടയ്ക്ക് വന്നിരുന്നു സഹായ പ്രായം തളർത്താതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പകരക്കാരന് ഗുജറാത്ത് കണ്ടെത്തേണ്ടതായി ഉള്ളതാണ് ഈ റോളിലേക്കാണ് റോബിനെ പരിഗണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന സീസണിൽ റോബിന് അരങ്ങേറ്റം ലഭിക്കാനാണ് സാധ്യതയെന്ന് നമുക്ക് കണക്ക് കൂട്ടാം അതുപോലെ തന്നെ ഇരുപത്തിയൊന്നുകാരനായ താരം ഉയർന്ന കാ ശാരീരിക ക്ഷമതയുള്ള താരം കൂടിയാണ് വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ കൈക്കരുത്ത് ഉപയോഗിച്ച് കസറുന്നത് പോലെ റോബിനും കസറാൻ സാധിക്കുന്നതാണ് വരുന്ന സീസണിൽ താരത്തിൻ്റെ ഐ പി എൽ അരങ്ങേറ്റം തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഷെയ്ഖ് റഷീദാണ് ഇതിൽ മറ്റൊരു താരം പ്രതിഭാശാലിയായ വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ് റഷീദ് പത്തൊൻപത് താരം അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലൂടെ തൻ്റെ പ്രതിഭ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ സി എസ് കെ അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൽ എം എസ് ധോണിയുടെ പകരക്കാരനെ പരിഗണിക്കാൻ സാധ്യതയുള്ള വിക്കറ്റ് കീപ്പറാണ് എന്ന് പറയാം ധോണിയുടെ കാൽമുട്ടിന് ചില പ്രശ്നങ്ങളുണ്ട് ഇതിനെ അവഗണിച്ചാണ് അവസാന ഐ സീസണിൽ അദ്ദേഹം വിക്കറ്റ് കീപ്പറായത് അതുകൊണ്ട് തന്നെ ഇത്തവണ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് ധോണി മാറി നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പകരം യുവതരം റഷീദിന് വിളി എത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് പതിനൊന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസും ലിസ്റ്റ് എ ക്രിക്കറ്റിൽ നിന്ന് അറുപത്തിരണ്ട് റൺസും പത്ത് ടി ട്വൻറ്റിയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസുമാണ് റഷീദ് ഇതിനോടകം നേടിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ടി ട്വൻ്റി സെഞ്ചുറി അടക്കം നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് വലിയ ഭാവി കൽപ്പിക്കുന്ന വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ് റഷീദ് കുമാർ കുഷാഗ്രയാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ ഇത്തവണ സർപ്രൈസായും വലിയ പ്രതിഫലം നേടിയ താരമാണ് കുമാർ കുഷാഗ്ര വാശിയേറിയ ലേലത്തിനൊടുവിൽ ഏഴ് കോടി രൂപയ്ക്കാണ് കുമാർ കുഷാഗ്രയെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത് ഋഷഭ് പന്ത് കളിച്ചാലും വിക്കറ്റിന് പിന്നിലേക്ക് എത്താൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ കുമാർ കുഷാഗ്രയ്ക്ക് അവസരം ലഭിക്കാനാണ് സാധ്യതകൾ കൂടുതൽ വമ്പനടിക്കാരനായ താരം നിലവിലെ ഇന്ത്യയുടെ മറ്റ് വിക്കറ്റ് കീപ്പർമാർക്കെല്ലാം വലിയ ഭീഷണി ഉയർന്നാൻ കഴിവുള്ളവനാണെന്നാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് താരമായ കുഷാഗ്രയ്ക്ക് മൂന്ന് ഫോർമാറ്റിൽ മികവ് കാട്ടാൻ കഴിവുണ്ട് ഡൽഹി നിരയിൽ കുഷാഗ്രയ്ക്ക് അരങ്ങേറ്റം ലഭിക്കാൻ സാധ്യത കൂടുതലെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇവരെല്ലാം വരുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള വിക്കറ്റ് കീപ്പർമാരുടെ കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ പ്രധാനമായും ഇപ്പോൾ ഉള്ളത് സഞ്ജു സാംസൺ അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ധ്രുവ് ജുറേൽ കെ എൽ രാഹുൽ എന്നിവരൊക്കെയാണ് മികച്ച ഒരുപടി വിക്കറ്റ് കീപ്പർമാരുണ്ടെങ്കിലും ബാറ്റിങ്ങിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇന്ത്യൻ ടീം ഇവരെ മത്സരത്തിൽ ഇറക്കുക ഇപ്പോൾ സഞ്ജുവിൻ്റെ അവസരം കുറയുന്നു എന്ന് പൊതുവേ ഒരു പരാതിയുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ പുതു പുതു താരങ്ങൾ വരുമ്പോൾ അത് സഞ്ജുവിന് ഭീഷണിയാവുമോ കൂടുതൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്